കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ജയം. യുഡിഎഫിലെ പി കെ രാഗേഷ് ഡെപ്യൂട്ടി മേയറായി. അതേസമയം മേയർ സ്ഥാനം ലീഗിന് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചു. എം ബി ശരത്ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. ശരത്, എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ്? വീണ, വലിയ അട്ടിമറികൾക്കുള്ളിലേക്കൊന്നും പോകാതെ യു ഡി എഫ് തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, മാർച്ചിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം, ആ അവിശ്വാസ പ്രമേയത്തിൽ ലീഗ് കൗൺസിലറായിരുന്ന കെ പി എ സലീം ഇടതിനൊപ്പം പോയതോടുകൂടിയാണ് എൽ ഡി എഫിന് കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. എന്നാൽ കെ സുധാകരൻ എം പിയുടെയും കെ എം ഷാജി എം എൽ എയുടെയും നേതൃത്വത്തിൽ കെ പി എ സലീമുമായി നടത്തിയ ചർച്ച, ആ ചർച്ച കുറച്ചു നാൾ, അതായത് ഈ കോവിഡ് ലോക്ക്ഡൌണും എല്ലാമായിട്ട് കുറച്ച് ദിവസങ്ങൾ കിട്ടിയതും ഒരു യു ഡി എഫിന് ഗുണകരമായ സാഹചര്യമായി. കാരണം ആ ചർച്ച കൃത്യമായി തന്നെ പൂർത്തിയാക്കുന്നതിന് സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുല്യ ശക്തികളാണ് കണ്ണൂർ കോർപ്പറേഷന്റെ യു ഡി എഫും എൽ ഡി എഫും 27 വീതമാണ് രണ്ട് കക്ഷികൾക്കും സീറ്റ് നിലയുള്ളത്. അതിൽ 28, അതായത് സ്വതന്ത്രനായ പി കെ രാഗേഷിന്റെ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫ് കോർപ്പറേഷൻ ഭരണം തുടരുന്നത്. 28 വോട്ടുകളാണ് പി കെ രാഗേഷിന് കിട്ടിയത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വെള്ളോറ രാജനായിരുന്നു എൽ ഡി എഫിനായി മത്സരിച്ചത്. അദ്ദേഹത്തിന് 27 വോട്ടുകൾ ലഭിച്ചു. എന്തായാലും മുൻ ധാരണയനുസരിച്ച് ഇന്ന് വൈകിട്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ സുമാ ബാലകൃഷ്ണൻ രാജിവെക്കും. മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിലാണിത്. കാരണം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭരണം, കോർപ്പറേഷൻ ഭരണം നേടിയപ്പോൾ പകുതി വീതം ലീഗും കോൺഗ്രസും വീതം ഭരണകാലാവധി പങ്കിടുവാനായിരുന്നു തീരുമാനം. എന്നാൽ ഈ പറയുന്ന ഡെപ്യൂട്ടി മേയർ സ്ഥാനം നഷ്ടമാകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയതോടുകൂടി ഈ ഒരു ധാരണ കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചില്ല. എന്തായാലും ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് പി കെ രാഗേഷ് തിരിച്ചെത്തിയതോടുകൂടി സുമാ ബാലകൃഷ്ണൻ രാജിവെക്കുകയും പരം ലീഗിലെ സി സീനത്ത് മേയറായി മാറുകയും ചെയ്യും. വീണ, ശരി ശരത്.